ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടൊരു പാലപ്പം ഉണ്ടാക്കിയെടുത്തതാണ്. മാവ് തലേദിവസം അരച്ച് വെക്കണ്ട, കുതിർക്കണ്ട. രാവിലെ എഴുന്നേറ്റ് നമുക്കൊരു 45 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള പാലപ്പമാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഈ പാലപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പാലപ്പം ഉണ്ടാക്കുന്നതിന് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബൗളിലേക്ക് അതിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ എന്തുമാകാം, നമ്മളൊരു ഗോതമ്പ് പൊടിയുടെ പാലപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാൽ കപ്പ് ചോറിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാലിന് പകരം തേങ്ങാ പൊടിയാണ് എടുത്തിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ഈ പൊടി, അപ്പം നമുക്ക് കേരളത്തിലല്ലാത്തവർക്കൊക്കെ ഇതുണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും. ഞാൻ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയും കോക്കനട്ട് പൗഡർ ഇല്ലാത്തവർക്ക് 1 കപ്പ് തേങ്ങയുടെ പാൽ, 1/2 പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തു. നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു തിക്ക് ബാറ്ററാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കുകയും വേണം. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കേ, കുറച്ച് തിക്കാണ്. നമുക്കൊരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം, ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഈ മാവ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. തലേദിവസം അരി അരച്ച് വെക്കണ്ട, പുളിപ്പിക്കണ്ട, കപ്പി കാച്ചണ്ട, ഒന്നും വേണ്ട. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെയ്യാവുന്ന ഒരു ഗോതമ്പിൻ്റെ പാലപ്പമാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കൺസിസ്റ്റൻസി മാവിരിക്കണം. ഈ മാവ് നമുക്കൊരു അരമണിക്കൂറൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ മാവൊന്ന് നോക്കാം. മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയേ എടുത്തിട്ടുള്ളൂ. തേങ്ങാപ്പാൽ എടുക്കുന്നവർക്ക് തേങ്ങാ പൗഡർ വെള്ളത്തിൽ കലക്കുകയൊന്നും വേണ്ട, അതുപയോഗിച്ച് ചെയ്യാം. നമുക്കിനി പാലപ്പം ചുട്ടെടുക്കാം. പാലപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് പാലപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കാം. പാലപ്പം നോക്കാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെടുക്കാം. എന്ത് ഈസി ആയിട്ട് നമ്മൾ അരമണിക്കൂർ കൊണ്ട് പാലപ്പം ഉണ്ടാക്കിയെടുത്തു. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയും കൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 45 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാലപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ വെജിറ്റബിൾ കറിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ പാലപ്പം കഴിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഏത് അസുഖക്കാർക്കും ഈ പാലപ്പം കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.